നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനിലും ഗാസയിലും ചോരച്ചാലുകൾ കാണാനില്ല, ഏറെ ഇടങ്ങളിലും ചാരം മാത്രം. ഇന്നലെയും ഇന്നുമായി ഇസ്രായേൽ നടത്തിയ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ 500-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലേറെ ബഹുനില മന്ദിരങ്ങൾ ഇസ്രായേൽ തരിപ്പണമാക്കി. ലെബനോന്റെ ഏറെ പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇസ്രായേലെ ശക്തമായി ആക്രമിക്കാൻ ഇറാൻ കോപ്പുകൂട്ടുകൊണ്ടിരിക്കെ ആക്രമിച്ചാൽ ഇറാനിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേലും വെല്ലുവിളി നടത്തിയിരിക്കുന്നു. സെപ്റ്റംബർ 17 ലെബനനിൽ തുടങ്ങിയ ആക്രമണം 2 ദിവസമായി ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള തീവ്രവാദികളുടെ ആശയവിനിമയ ഉപകരണങ്ങളായ പേജറുകളും വാക്കി ടോക്കികളും വ്യാപകമായി പൊട്ടിത്തെറിച്ചതിനു ശേഷം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പോലും പലസ്തീനികൾ ഭയപ്പെടുകയാണ്. ഹിസ്ബുള്ളയുടെ പുതിയ തലവനെ തങ്ങൾ ഉന്നമിട്ടതായി ഇസ്രായേൽ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. സെപ്റ്റംബർ 21 ലെബനനിൽ തെക്കൻ ബെയ്റൂട്ടിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ 2 മുതിർന്ന നേതാക്കളടക്കം 37 പേരും 23 നടത്തിയ വ്യോമാക്രമണത്തിൽ 474 പേരും കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക ആക്രമണത്തിൽ 46 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതും തിരിച്ചടിയായി. വടക്കൻ ഗാസയിലെ കമൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലും മരുന്നുകളും ഉപകരണങ്ങളും സൂക്ഷിച്ച കെട്ടിടം പൂർണ്ണമായി തകർന്നു. ആശുപത്രി ജീവനക്കാർക്കും പരിക്കേറ്റു. ഇതേ ആശുപത്രി ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും നിരവധി തീവ്രവാദികൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. സെപ്റ്റംബർ 28 ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിലും ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്റുള്ളയും കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ പ്രധാനികളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിൽ ഇതുവരെ 2,700 പേരാണ് വധിക്കപ്പെട്ടത്. 12,400 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 13 ലക്ഷം പേർ ഇതിനോടകം യുദ്ധത്തെ തുടർന്ന് പലായനം ചെയ്തു. ഗാസ, ലെബനൻ വെടിനിർത്തൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് തെക്കൻ ലെബനനിലെ ബാൽബക് മേഖലയിലുള്ള 2 പട്ടണങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 8 സ്ത്രീകളടക്കം 19 പേർ കൊല്ലപ്പെട്ടത്. അതേസമയം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിലെ മേത്തുല പട്ടണത്തിൽ 4 വിദേശ തൊഴിലാളികളടക്കം 5 പേർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിലെ തിരിച്ചടിയായി. 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനൊപ്പം സിറിയയിലെ ഹോംസ് പ്രവിശ്യയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധപ്പുര തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ലെബനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണം സ്ഥിരമായ ഇവിടെ കൃഷിയിടങ്ങളിൽ ജോലിയെടുക്കുന്ന വിദേശികളും സുരക്ഷാ സേനയും മാത്രമാണുള്ളത്. ഇതിനിടെയാണ് ഇസ്രായേൽ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുൻപ് ആക്രമണം ഉണ്ടാകുമെന്നും മൊസാദിന് വിവരം ലഭിച്ച സാഹചര്യത്തിൽ ഏത് ആക്രമണത്തെ നേരിടാനും ഇസ്രായേൽ തയ്യാറായി കഴിഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇസ്രായേലിനെതിരെ 200-ലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ശനിയാഴ്ച ഇസ്രായേൽ സൈനിക വിമാനങ്ങൾ ടെഹ്റാന് സമീപവും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികളും മറ്റും ആക്രമിച്ചിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിൽ 13 മാസമായി ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ 43,000-ലേറെ പലസ്തീനുകാർ കൊല്ലപ്പെട്ടു. 1,00,000-ലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്.